കർത്താവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബലഹീനന്മാരും പാവങ്ങളുമായ നന്മയിൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കു ചൊരിപ്പെടുമാറാവട്ടെ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എന്നെ ശ്രവിക്കുന്നവരായ സർവവിശ്വാസികളുമേ, ഒരു വിശുദ്ധനായ മനുഷ്യൻ ശാരീരിക പ്രകാരം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുകയാണ്. സെമിനാരിയിൽ ഒരു കൊച്ചു പയ്യനായി വന്ന് ചേർന്ന നാൾ മുതലുള്ള ബന്ധമാണ് ഇവാനിയോസ് തിരുമേനിയുമായിട്ട്. 1978 തിരുമേനി രോഗിയായിട്ട് അടയാറിൽ ചികിത്സയ്ക്ക് പോയപ്പോഴും സങ്കടമുണ്ടായിരുന്നു. സെമിനാരിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാണ് തിരുമേനി രോഗിയാണ് എന്നുള്ള വിവരം അറിയുന്നത് തന്നെ. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ശേഷം കൂടുതൽ മാറ്റൊരുക്കപ്പെട്ടവനായി ദൈവസാന്നിധ്യബോധമുള്ള അനുഭവത്തിലാണ് വീണ്ടുമുള്ള ജീവിതം നയിക്കപ്പെട്ടത്. ദൈവത്തോടെ ഒരിക്കലും ഒരു പിറുപിറുപ്പോ ദുഃഖമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനായിരുന്ന എല്ലാ ദേവാലയങ്ങളിൽ ഇരുന്നപ്പോഴും ഇരുന്ന എല്ലാ സ്ഥാപനങ്ങളിൽ ഇരുന്നപ്പോഴും തിരുമേനി വന്ന് കാണുകയും തിരുമേനിയിൽ നിന്ന് നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുവാൻ ചെയ്യുമായിരുന്നത് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം ഉപവാസമൊക്കെ ചെടുത്ത് പരുമലയിലും പഴയ സെമിനാരിലെ കവറുകളിലും പോയി പ്രാർത്ഥിച്ചിട്ട് തിരുമേനിയുടെ അടുത്ത് വന്നിട്ട് തലയൊക്കെ വെച്ച് അനുഗ്രഹം പ്രാപിക്കുക. മെത്രാപ്പോലിയത്തെ അതിനു ശേഷവും പലപ്പോഴും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വിശുദ്ധനായ മനുഷ്യൻ്റെ ഒരു അനുഗ്രഹവും കൃപയും ജീവിതത്തിൽ അനുഭവിച്ച മനുഷ്യനാണ് ഞാൻ. പലപ്പോഴും കുറ്റങ്ങൾ കുറവുകളും കണ്ട വഴക്കു പറയുമായിരുന്നു. വെട്ടിക്കൽ ദേറായിൽ അച്ഛനായി ചെല്ലുമ്പോൾ കാലം ചെയ്ത ശ്രേഷ്ഠനായ ജോസഫുമാർ പക്കോമിയോ സുരുമേനി കാലം ചെയ്ത 6-7 വർഷങ്ങൾക്ക് ശേഷം വെട്ടിക്കൽ ദേറായി ചെല്ലുമ്പോൾ കാടും പടലും പിടിച്ച് കിടക്കുകയായിരുന്നു. അവിടെ ചോർന്നൊലിച്ച് നാശമായി കിടന്നിടത്ത് സഭ എന്നെ അയക്കുമ്പോൾ എന്നോടൊപ്പം എല്ലാ മാസവും അവിടെ വന്ന് ധ്യാനം ക്രമീകരിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും അവിടുത്തെ വളർച്ചയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്ത ശ്രേഷ്ഠനും പരിശുദ്ധനുമായ തിരുമേനിയാണ് ശാരീരികമായി കടന്നു പോകുന്നത്. ശാരീരികമായി കടന്നു പോകുന്നത് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് സഭയുടെ വിശ്വാസമനുസരിച്ച് നാം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വിദേശികളായിട്ടാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ പിതാവിൻ്റെ അടുത്ത് ചെല്ലണം, കണക്ക് ബോധിപ്പിക്കുക. പരിശുദ്ധ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിച്ച് നല്ലൊരു കണക്ക് പുസ്തകവുമായിട്ട് മടങ്ങിച്ചെല്ലുകയാണ്. ബാലൻസ് ഷീറ്റ് തീർച്ചയായും അനുഗ്രഹകരമായിരിക്കും. ഉണ്ടായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളിലെല്ലാം ദൈവാശ്രയബോധത്തോട് നയിക്കുകയും തൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് ആശ്വാസവും സമാധാനവും പകർന്നു കൊടുക്കുവാൻ 92-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നയവാൻ പന പോലെ തഴയ്ക്കും എന്ന് പറഞ്ഞതുപോലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വളർന്നു വന്നാലും തൻ്റെ അടുത്തേക്ക് അടുത്തു വരുന്നവർക്ക് ആശ്വാസവും സമാധാനവും സദ്യയും സാദൃഷ്ടമായ സദ്യയും നൽകുന്ന ഒരു പനയുടെ അനുഭവമായിരുന്നു ശ്രേഷ്ഠനും പരിശുദ്ധനുമായ ഇവാനിയോസ് തിരുമേനി. തിരുമേനി മടങ്ങിപ്പോവുകയാണ് ശരീരപ്രകാരം. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ വിയോഗ വാർത്ത കേട്ടപ്പോൾ സങ്കടവും ദുഃഖവും കരച്ചിലുമാണ് നമുക്ക്. ഇന്നലെ വൈകിട്ട് മടങ്ങിപ്പോകുമ്പോൾ പോകുന്ന വഴി ഞാൻ എറണാകുളം പള്ളിയിലെ ഒ വി ഇലിയാസത്തിനെ വിളിച്ച് പറഞ്ഞു, തിരുമേനിയോട് എനിക്ക് ദുഃഖവും സങ്കടവും പറയാമായിരുന്നു, ആശ്വാസവും അനുഗ്രഹവും ലഭിക്കുമായിരുന്നു, ഇപ്പോൾ നീ അതില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തിരുത്തി എന്നോട് പറഞ്ഞു, ഇനിയുമാണ് ഇരട്ടി അനുഗ്രഹമുള്ള തിരുമേനിയെ നമുക്ക് ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു, ശരിയാണ് അച്ഛൻ, ഞാനും അത് വിശ്വസിക്കുന്നു പൂർണ്ണമായി. അതെ, തിരുമേനി ജീവിച്ച് ശാരീരികപരമായി ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹവും കൃപയും ആ പരിശുദ്ധ തിരുമേനിയിൽ നമുക്ക് ലഭിക്കും. ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഞാൻ കടന്നു വരുന്നത് 1-ാം സങ്കീർത്തനമാണ്. 1-ാം സങ്കീർത്തനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രേഷ്ഠനും പരിശുദ്ധനുമായ ഇവാനിയോസ് തിരുമേനിൽ അന്വർത്ഥമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ പറയുന്ന 1-ാമതായിട്ട്, ദുഷ്ടന്മാരോ ആരോപ്രകാരം നടക്കരുത്, പാവിളുടെ വഴി നിൽക്കരുത്, പരിഹാസം രൂപപ്പെടുത്തി ഇരിക്കരുത്. ഇത് തിരുമേനിൻ്റെ ജീവിതത്തിലും അന്വർത്ഥമായിരുന്നു. അത് മാത്രമല്ല, വീണ്ടും പറയുന്ന 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാവുകൾ ധ്യാനിക്കുന്ന ഭാഗ്യവാൻ.
ആലുവായ അങ്കമാലി ഭദ്രാസനത്തിലെ പ്രശ്നങ്ങളും കേസുകളും ആയിട്ട് വരുമ്പോൾ പലപ്പോഴും ഉപദേശിക്കാറുള്ളത് ആബുവിൻ പോയിരുന്നു പ്രാർത്ഥിക്കാൻ ഉപദേശിക്കാറുണ്ട്. അത് 100% അനുഗ്രഹമായിരുന്നു എന്നുള്ളതിനെ യാതൊരു സംശയവുമില്ല. വീണ്ടും 3 വാക്യത്തിൽ പറയുന്നു, അവൻ ആറ്റരികിൽ നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്ന നോക്കാൻ സാധിക്കും. തിരുമേൽ ചെയ്തത് ഒന്നും തന്നെ തെറ്റായിരുന്നു എന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. നമുക്ക് പലപ്പോഴും ലോകപ്രവായം നോക്കുമ്പോൾ ചിലപ്പം ദേഷ്യപ്പെടും എന്നുള്ള തിരുമേനിയാണ്. പക്ഷെ അത് ആവശ്യമായിരുന്നു. പല അനാചാരങ്ങളും തെറ്റുകളും നമ്മളിൽ നിന്ന് മാറ്റേണ്ടത് അത്യാവശ്യമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇതെല്ലാം തിരുമേനിയുടെ ജീവിതത്തിൽ തിരുമേനി അനുഭവിച്ച് കാണിച്ചതാണ്. തിരുമേനി ഇന്നലെ കാലത്തെ പ്രാർത്ഥനയും കഴിഞ്ഞാണ് ചികിത്സയ്ക്കായിട്ട് പോകുന്നത് തന്നെ. യാതൊരു പ്രശ്നവുമില്ലാതെ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ടുള്ള വിടുവാങ്ങലായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്കൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ദൈവം നമ്മളെ വിളിച്ചു ചേർത്തത് വീണ്ടും പറയുന്ന 4 വാക്യത്തിൽ, ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്നത് പതർ പോലെ എത്ര. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം തിരുമേനിക്ക് പ്രതിസന്ധികൾ വന്നാലും ദൈവത്തിന് ഹിതകരമല്ലാത്ത എന്ത് കണ്ടാലും അത് പറയാനുള്ളത് പറയും. അവിടെ ഒരു ചാഞ്ചാട്ടമില്ല. ദുഷ്ടന്മാരങ്ങനെയല്ലെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. യാതൊരു ചാഞ്ചവിട്ടവും ഇല്ലാതെ പറയാനുള്ളത് വ്യക്തമായി തന്നെ പറയാൻ, അത് ആരോടെയും പറയാനായുള്ള ഒരു ആത്മീയ മനസ്കരുത്ത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശ്വരം തന്നെ. ദേവൻ തമ്പുരാൻ അറിഞ്ഞ വഴിയായിരുന്നു ഈ ശ്രേഷ്ഠനും പരിശുദ്ധനുമായ ഇവാനിയോസ് തിരുമേനിയുടെ. എനിക്ക് ഈ സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അനുശോചനം എന്നൊരു വാക്ക് ഉപയോഗിക്കാനില്ല. ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ദേവൻ തമ്പുരാൻ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ആ വിളിച്ചു ചേർത്തത് 100% അനുഗ്രഹമായി. നമുക്ക് മാതൃകയായിരുന്നു ആ ജീവിതം എന്നുള്ള യാതൊരു സംശയവുമില്ല. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും തീരുന്നു. തിരുമേനിയുടെ ജീവിതം നമുക്ക് മാതൃകയാവും. പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാനുള്ളൂ. പലപ്പോഴും നമ്മൾ വിചാരിക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറാൻ നമ്മുടെ മിടുക്കൊണ്ടാണ് കഴിയുന്നത്. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. വീണ്ടും ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കഴിഞ്ഞ കഷാനുവാഴ്ച പുതുപ്പള്ളി പള്ളിയിൽ ശുശ്രൂഷക്കാരും നേതൃത്വം കൊടുക്കാൻ വന്നു. അതിനുമുമ്പ് കൂടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. തലയൊക്കെ വെച്ചതിന് അനുഗ്രഹിച്ചു. ആലുവയിലെ കേസിൻ്റെ കാര്യം പറഞ്ഞു. അതും വിഷമിക്കേണ്ട, ആപുവിൻ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതെല്ലാം പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ച് പോവുകയായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം ഇന്നലെ മിനിയാന്ന് 4 നാളോ മറ്റോ എന്നെ വിളിച്ചിരുന്നു വിവരങ്ങൾ അറിയാനായിട്ട്. വിവരങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തിരുവേനി പറഞ്ഞു, അവിടുത്തെ അച്ഛന്മാർ നല്ലപോലെ പ്രവർത്തിക്കുന്നവരാണ്, അവിടുത്തെ കമ്മിറ്റിക്കാർ നന്നായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി വിശദമായി അന്വേഷിച്ചു. 3 ദിവസം ഫുൾ ടൈം യാതൊരു ദാടിയൊന്നും കൂടാതെ മുഖ്യമന്ത്രിയാണെന്നുള്ള ഭാവമില്ലാതെ അത് സംബന്ധിച്ച് മടങ്ങിയ മുഖ്യമന്ത്രിയെക്കുറിച്ച് കേട്ടപ്പോൾ ആ മുഖത്ത് ആ സംസാരത്തിൽ വളരെ സന്തോഷമായിരുന്നു, തൃപ്തനായിരുന്നു. അങ്ങനെ വേണം എല്ലാവരും ദേവസന്നിധാനത്തുകൾ താഴ്ന്നവരായിരിക്കണം. ദേവനമ്പ്രാവനും ബഹളമില്ലാതെ മുഖ്യമന്ത്രി ഒരു മാതൃകയും കൂടെ ആയിരുന്നു. തിരുമേനി സന്തുഷ്ടനായിട്ടാണ് അവസാനം ആ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നത്. തീർച്ചയായിട്ടും ദേവനമ്പ്രാൻ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ദൈവം മുമ്പാകെ താഴ്ന്നവരായിരിക്കുക എന്ന് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകളും നേർന്നുകൊണ്ട് വാക്കു തീർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.